ईश्वर ई सेट वल सम्मिका एं कष्ट पुग मूकूट ऊदि നോക്കണം നോക്കണം മൂക്കി കൂടെ പോകപാടണ്ട അമേരിക്കൻ സായിപ്പന്മാരോട് ഇത്ര ഭംഗിയായിട്ട് പോക വിടൂല ഇതാണ് പറയുന്നത് പെറ്റ് വീഴുമ്പോഴേ സിഗരറ്റ് വലിച്ചു തുടങ്ങണമെന്ന് എന്തായാലും എനിക്ക് പോകല് വേണ്ട അപ്പ നീലിമയോടൊത്തുള്ള നിന്റെ അമേരിക്ക പോക്ക് വേണ്ട എന്ന് അർത്ഥം എടാ നീയല്ലേ പറഞ്ഞത് പോക വലിക്കാത്തവരെ നീലിമയ്ക്ക് ഇഷ്ടമല്ലെന്ന് എന്ന് വെച്ച് എടാ സ്നേഹിക്കുന്ന പെണ്ണിനു വേണ്ടി സിഗരറ്റ് തിന്നാൻ വരെ ഈ കൊച്ചു പ്രേമം റെഡിയാ അതിനെ എന്നെ പ്രേമിക്കാൻ ഏതെങ്കിലും പെണ്ണ് വരണ്ടേ വരുമടേ വരും വന്നു വന്നു നിന്റെ മദാമ്മ വന്നു समय क्यों अब या चेन सीट वल दस पाकट वल चेर वलिपीसो कौ इंग्लिश चुटिया चुटी अड़ा कुटी സായിപ്പിന്റെ നാട്ടിൽ വളർന്ന പഴയ മാമ്പഴ കൊതിച്ചി എന്റെ സ്വന്തമായി എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ എല്ലാം ഒരു സ്വപ്നം പോലെ അമേരിക്കയിലെ ഫാസ്റ്റ് ലൈഫിൽ എനിക്ക് ആകെയുള്ള ആശ്വാസം ഈ കുട്ടിക്കുരങ്ങനെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു ഈ ഒരു മുഹൂർത്തത്തിനായി എത്ര നാളായി ഞാൻ കൊതിക്കുന്നെന്ന് വിന്ദ്യാട്ടൻ അറിയില്ല എല്ലാം ഈശ്വരാനുഗ്രഹമാണ് നീലിമ ഞാൻ ഗുരുവായൂരപ്പൻ ഒരു വഴിപാട് നേർന്നിട്ടുണ്ട് इन मुद पत् दिवस मतलब വിന്ദനെ സ്വന്തമായി കിട്ടാൻ വേണ്ടി അമേരിക്കയിൽ വെച്ച് ഞാൻ അടുത്ത നേർച്ചയാ വിന്ദൻ മറ്റാരെങ്കിലും സ്നേഹിച്ചിരിക്കുമോ എന്നായിരുന്നു എന്റെ പേടി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ നേർന്ന വഴിപാടാ താലി കെട്ടിയ ദിവസം മുതൽ പത്ത് ദിവസത്തേക്ക് ഒരു വ്രതം നിരാശയായില്ലേ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ ദേഷ്യോ പത്ത് ദിവസമല്ല പത്ത് മാസം ഇങ്ങനെ കഴിയണമെന്ന് പറഞ്ഞാലും ഞാൻ സഹിക്കും നീലിമയെ സ്വന്തമാക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നാലും ഈ വഴിപാട് അല്പം കടുത്തുപോയി ഈ പാടില്ല വ്രതം നീലിമ കെട്ടാൻ പോകുന്ന പെണ്ണിനെ വേറൊരുത്തനെ കൊണ്ട് കെട്ടിച്ച് മണിയറയിലേക്ക് അയക്കേണ്ട ഗതികേട് ഈ ലോകത്ത് ഒരു പുരുഷനും ഉണ്ടാവില്ല ഇല്ല എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് മരണം കളയുന്നത് ജോൽസ്യർ പ്രവചിച്ച 10 ദിവസം അതിനപ്പുറം ഒരു ദിവസം പോലും പോകരുത് ഏറ്റവും അടുത്ത ദിവസം തന്നെ അവനെ സംഭവിച്ചിരിക്കണം അവന്റെ അന്ത്യം ഓക്കേ ഷുവർ എപ്പോ പാർട്ടിച്ചാലും ഞങ്ങൾ വരാം ഓക്കേ ഗുഡ് നൈറ്റ് എന്റെ കൂടെ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടാ ഓൺ മിസ്റ്റർ ശിവപാൽ പുള്ളിക്കാരന് വിവാഹത്തിന് എത്താൻ കഴിഞ്ഞില്ല അതിന് എക്സ്ക്യൂസ് പറയാൻ വിളിച്ചതാ പിന്നെ ശിവപാൽ നമുക്കൊരു പാർട്ടി തരുന്നുണ്ട് പാർട്ടിക്ക് നമുക്ക് അടിച്ചു പൊളിച്ചു പോകണം വിന്ദിനുള്ള ഡ്രസ്സ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കേ ഗുഡ് നൈറ്റ് എന്താ ഏയ് ഒന്നുമില്ല അല്ല കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി വീട്ടിനകത്ത് തന്നെ ഇരിക്കാനാണോ പരിപാടി
ഈ സമയത്ത മണവാളനെ മണവാട്ടിക്കട കറങ്ങാൻ ഇറങ്ങേണ്ടത് നീലിമേൻ കുട്ടി വീട് വരെ ഒന്ന് പോണം പറ്റിയ അത് കഴിഞ്ഞ ഒരു സിനിമ കാണണം അയ്യേ നീ എന്തു വർത്തന്നെ വെണ്ടിയായി പറയുന്നേ വീട്ടിലൊക്കെ പോയിട്ട് എന്ത് കാണാനാ അവിടെയൊക്കെ വെള്ളം അല്ല അവിടെയൊക്കെ എന്ത് കാണാനാ മക്കളൊരു കാര്യം ചെയ് നമ്മുടെ വണ്ടി എടുത്ത് പലപ്പുഴ കാണാനോ കടൽ കാണാനോ ഒക്കെ ഒന്ന് പോ അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ അമ്മായി കൊള്ളാം കൊള്ളാം എന്തൊരു ഭർത്താവട നീ നീ കണ്ടിട്ടുണ്ടോ വെച്ച് നിന്റെ ഭാര്യ കണ്ടിട്ടുണ്ടോ മമ്മി പറഞ്ഞത് ശരിയാ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല നമുക്ക് എവിടെങ്കിലും ഒക്കെ പോവാം കുഞ്ഞു പറഞ്ഞു വളരെ കറക്റ്റാ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല നമുക്ക് ഫാമിലിയായിട്ട് ട്രിപ്പ് പോവാം ഓ അവന്റെ ഒരു ട്രിപ്പ് കല്യാണം കഴിച്ചിട്ട് തനിച്ചാ പോകുന്നത് അപ്പോൾ വണ്ടിയോ ഒന്ന് പോടാ വണ്ടിയൊക്കെ എന്നെ മോളെ ഓടിച്ചോളും ആ മക്കളെ ചെല്ലേ മോളെ ഞാൻ ഒന്ന് പോടാ അവിടുന്ന് മമ്മി ഡാഡി ഡാഡി ജോഗിങ്ങിന് പോയിരിക്കുക അതൊന്നും നിങ്ങൾ കാത്തു നിൽക്കണ്ട മമ്മി പറഞ്ഞോളാം നിങ്ങൾ പോയിട്ട് വാ മോളെ ജോൽസ്യം പറഞ്ഞ എന്താണെന്ന് അറിയാലോ ജലസമാധി ഹായ് ബ്യൂട്ടിഫുൾ എന്താ ഇവിടെ നിർത്തിയത് ദേ നോക്ക് ആമ്പൽക്കുളം അതെ ആമ്പലുകൾ ഉണ്ടെന്നേ ഉള്ളൂ ഇതിന്റെ പേര് ആളക്കൊല്ലി കുളം അതെന്താ പേര് കേട്ടാ തന്നെ അറിയില്ലേ ഒരുപാട് പേര് ഇതിനകത്ത് വീണ് ചത്തിട്ടുണ്ട് കഷ്ടം അപ്പൊ ഞാൻ വിചാരിച്ച കാര്യം നടക്കില്ല എന്താ വിചാരിച്ചത് അല്ല ആമ്പൽപ്പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ അത്രേ ഉള്ളോ അയ്യോ വേണ്ട വിന്ദ ഡ്രസ് കെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അതൊന്നും സാരമില്ല നീലിമേടെ ഒരു ആഗ്രഹം സാധിച്ചെന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വരൂ ദേ കുളം നിറച്ചുണ്ട് എത്ര എണ്ണം വേണമെന്ന് വെച്ചാ പറഞ്ഞോളൂ അതല്ല നടുക്ക് നിക്കുന്നില്ലേ വിടരാറായത് അതിനെന്താ ഒരു പ്രത്യേകത അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് അതല്ലേ ഇതാണോ അതല്ല അപ്പുറത്ത് ഇത് അതന്നെ പോട്ടെ അതല്ല അപ്പുറത്തത് ബുദ്ധിമുട്ടാവോ ഇതാണോ കുറച്ചുകൂടി മുന്നോട്ട് പോ അത് പറഞ്ഞാ പോലെ ഇനിയും പോണോ ഇതാ എന്ത് പറ്റി മോളെ തെളിച്ചു പറ എനിക്ക് ആമ്പലക്കുളത്തിൽ ഈശ്വര അങ്ങനെ ആ ശല്യന്മാരെ കിട്ടി മോളെ ഇനി ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നാലും നീ എന്റെ വിന്ധ്യനെ കൊലക്കി കൊടുത്തല്ലോ കുഞ്ഞെ അയ്യോടാ അവൾ എന്ത് പഠിച്ചോ നിങ്ങൾ ഈ പറയുന്നേ എന്തായാലും മോളിലേക്ക് ദൈവം വിളിച്ച ആരായാലും പോയല്ലേ പറ്റൂ ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ ബോഡി കിട്ടൂ അതെ പത്മാവതി ഞാൻ പോയി പുറത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ നീ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കേ ബാക്കി ഇങ്ങിതാ മോളെ എന്റെ ഭഗവാനെ പണ്ടുതൊട്ടേ വെള്ളത്തിലിറങ്ങിയ ഞാനൊന്നും മുങ്ങും പിന്നെ നൂറുവരെ എണ്ണീട്ടേ പൊങ്ങാറുള്ളൂ മുകളിലെത്തി നോക്കിയപ്പോ നീലിമേ കാണാനില്ല ഇതാ പൂക്കൾ അമ്മായി ദീപാവലി 6 മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ പിന്നെ എന്തിനാ ഇപ്പോഴേ പടക്കം പൊട്ടിച്ചേ മോനെ നിന്നെ കാണാതായ പിന്നെ ചങ്കു പൊട്ടിപ്പോയി
അതുകൊണ്ട് വെടി വഴിപാട് നേർന്നതാ. ഓ വെടി വഴിപാടോ? അമ്മായി പാപം. ദാ മതിയല്ലോ. 24 25 നിന്റെ എന്തെടുക്ക? ഏയ് ഒന്നുമില്ല, അമ്പൽപ്പൊയ്കയും താമര പൂക്കളും എന്നൊക്കെ പറഞ്ഞ് ഒരു 3 ദിവസം അങ്ങനെ പോയി കിട്ടി. എന്റെ മാമംഗല കാവിലെ ഭഗവതി, ഇനി ഒരു 7 ദിവസം കൂടി പിടിച്ചു നിൽക്കാനുള്ള ശക്തി നീ എനിക്ക് തരണേ. ക്ഷമ വേണം ഇന്ത്യൻ. പേഷ്യൻസ്. ഓ ക്ഷമ. ആറ്റുനോറ്റ് ആഗ്രഹിച്ച് നടന്ന ആദ്യത്തെ കല്യാണവാ. അത് കഴിഞ്ഞ് വ്രതമൊന്നും നോയമ്പോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പച്ചയ്ക്ക് ജീവിക്കുന്നതിനേക്കാൾ ഭേദം ആ വെള്ളത്തിൽ വീണങ്ങ് ചാവുന്നതായിരുന്നു. സ്നേഹിക്കുന്നവരെ സ്വന്തമാക്കാൻ വേണ്ടി എന്തെന്ത് പരീക്ഷണങ്ങളാ ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ളതെന്ന് നിന്റെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഇനി എന്തൊക്കെ പരീക്ഷണങ്ങളാണ് എനിക്ക് നേരിടേണ്ടി വരുന്നതെന്ന് ആർക്കറിയാം? ഒരുപാട് പരീക്ഷണങ്ങളൊന്നും വിന്ദിനെ നേരിടേണ്ടി വരില്ല. ഇനി ഒരു 7 ദിവസം കൂടി കലണ്ടറിൽ അടയാളപ്പെടുത്തുന്നതിനിടയിൽ എല്ലാം തീർന്നു കിട്ടും. ആ ഒരു വിശ്വാസത്തിൽ പിടിച്ചാ ഞാനും മുന്നോട്ട് നീങ്ങുന്നത്. 7 ദിവസം. അതെ, പിന്നെ നോക്കൂ നീലിമ, ഒന്ന് തൊടുന്നത് കൊണ്ട് വ്രതത്തിന് കുഴപ്പമൊന്നും വരില്ലല്ലോ. പ്ലീസ്. നോ നോ ടച്ച് നോ ലുക്ക്. ഒരു നോട്ടം പോലും ചിലപ്പോ അപകടത്തിൽ കൊണ്ട് എത്തിച്ചേക്കും. അതുകൊണ്ട് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ. ഓക്കേ, ഗുഡ് നൈറ്റ്.